കൊയിലാണ്ടി ബൈപ്പാസ്. അത് കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ കൂടി വരുന്ന താമരശ്ശേരി ആ റോഡിന്റെ കയറിയിട്ടാണ് ഞാൻ ഇതിന് വന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ മറ്റേ ഭാഗത്തു കൂടി വന്ന് നോക്കിയപ്പോ ഭയങ്കര ചളിയായിരുന്നു. ചളിയായപ്പോ നമുക്ക് ഒരിക്കലും കടന്നു വരാനുള്ളതില്ല. ഇതാ ഒരുപാട് ഭാഗങ്ങൾ ഇടിഞ്ഞു ചാടിക്കണേ. നമ്മള് എടുത്തതിന് ശേഷം ഒരുപാട് അപകട സൃഷ്ടി തന്നെ പറയാം. ഹായ്, മുത്തുമണിയുടെ ബാപ്പു ചെറുഷോല പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ നന്ദി കൊയിലാണ്ടി ബൈപ്പാസ് എന്തായിരുന്നുള്ള ഒരു അറിവുണ്ടാവില്ല എല്ലാവർക്കും. കുറെ കാലമായി നമ്മളിവിടെ ഒരു വീഡിയോ വന്ന് ചെയ്തിട്ട്. അപ്പൊ ഇന്ന് അതിന്റെ വിശേഷങ്ങൾ കാണേണ്ടി വരുന്ന വേലകണ്ടങ്ങളെ വട്ടിക്കുറ്റം ഭീമ് നിൽക്കണേ ഇതതിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മള് ചെങ്ങോട്ടുകാവ് ടൗണിന്റെ ഭാഗത്താണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ അങ്ങോട്ട് വണ്ടി അതാ വാഗാടിന്റെ വണ്ടിയൊക്കെ പഞ്ചറായി കിടക്കണതാ. എന്താപ്പോ ഇത് വണ്ടി നന്നാക്കലില്ല വലിയ. അപ്പൊ നമ്മളെ എന്താ പറയാ, നമ്മളെ ചങ്ക് നമ്മളൊപ്പം ഇല്ല. അപ്പൊ ഏതായാലും നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഇന്ന്. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ നല്ലൊരു നമ്മളൊരു 6 മാസം മുന്നേ നമ്മൾ ഇവിടെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിരിക്കണേ. അന്നേരം കഥ കുതയിന്ന് മരങ്ങളൊക്കെ വെട്ടിക്കേണ്ട ഉള്ളിൽ കൂടെ ഒക്കെ ചാടിക്കടന്ന് പോയതിന്. ഇപ്പൊ എന്തായാലും നമുക്ക് 5-6 മാസം കൊണ്ട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിങ്ങനെ അറിയണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാണ്. അപ്പൊ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമന്റൊക്കെ അടിച്ചുകൊണ്ട് പോയിക്കോളൂ മക്കളെ. അപ്പൊ നമ്മളെ ഈ ഫ്ലൈഓവറിന്റെ ഇങ്ങനെ ഭീമുകൾ നിൽക്കുന്ന കണ്ടങ്ങളെ, നമ്മളെ ചെങ്ങോട്ടുകാവ് ഉണ്ടല്ലോ, നന്ദി കൊയിലാണ്ടി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമാണ് ചെങ്ങോട്ടുകാവ്. അപ്പൊ നമ്മള് എന്താ പറയാ, വാഗാട് കൺസ്ട്രക്ഷന് എന്താ പാട് നോക്കാം. നമ്മളിപ്പോ മെയിൻ പറഞ്ഞ റോഡ് ഇതാ NHM ഏകദേശം ഒരു 300 മീറ്റർ ആ ടേണിംഗ് എന്നാണ് നമ്മളെ റോഡിന്റെ സ്റ്റാർട്ട്. നമ്മളിങ്ങനെ ക്ഷേത്രം ഉണ്ടല്ലോ, നമ്മളെ ക്ഷേത്രത്തിന്റെ ഭാഗത്ത് കയറ്റി പടിഞ്ഞാറേ നട ശിവക്ഷേത്രത്തിന്റെ ഒരു ബോർഡ് നമ്മൾ പഴയ വീടില് കാണിച്ചിരുന്നു. അതിന്റെ ഭാഗമാണിത് കണ്ടങ്ങളെ. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വീണ്ടും ഒരുപാട് എന്താ നമ്മളെ 6 വരിപ്പാത ഫുൾ കണ്ടങ്ങളെ. നല്ല മഴയായിട്ട് ഇവർക്ക് ഭയങ്കര ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാവും ഇത്രയും വർക്കും കാര്യങ്ങളും വളരെ സ്ലോ ആണ് ഇതാ. പിന്നെ നമുക്ക് ഇവിടുന്ന് ഉള്ളേരിക്ക് പോയ നല്ല വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ കൂടി എന്തായാലും നമ്മളെ ബൈക്കറ്റ് പോക്ക് വളരെ ബുദ്ധിമുട്ടാവുന്ന തോന്നുന്നു. എന്തായാലും പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ചാടി കടന്നിക്കാണ്ട് ഒരു വീഡിയോ രസം ഉണ്ടാവില്ലല്ലോ. നമ്മളെ ഡ്രെയിനേജിന്റെ വർക്കും കാര്യങ്ങൾ ഉണ്ടെങ്കിലേ, ഡ്രെയിനേജും കാര്യങ്ങളും ഇതിൽ കൂടെയാണ് നമ്മൾ ഒരു സർവീസ് റോഡ് പോണത്. അപ്പൊ നേരെ നമുക്ക് ഇതിന്റെ കുറച്ച് ടൗണ് കഴിഞ്ഞിട്ട് ഈ പാലം കഴിഞ്ഞിട്ട് കുറച്ച് അപ്പുറത്ത് പോയിട്ട് ഇതിന് കേറിൻ്റെ ഒരു ഭാഗമുണ്ട്. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടാ ഇവിടെ നമ്മൾ കുറേ കാലം മുന്നേ വന്നതായിരുന്നു. പക്ഷെ ഭയങ്കര രസത്തിലായിട്ടാണ് ഇത്. ഒരുപാട് എന്താ പറയുക, 11 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ നന്ദി ഭാഗത്ത് നിന്നാണ് ഇത് തുടങ്ങിയാലും നമ്മൾ ചേങ്ങോട്ടുകാട് അവസാനിച്ചാലും സംഭവം നോക്കിങ്ങളെ. ഇപ്പൊ കുറച്ച് മഴ കുറച്ച് ചളിപിളിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കാലത്തെ യാത്രക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഇറങ്ങി കൊയിലാണ്ടി ബൈപ്പാസ്. അത് കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ കൂടി വരുന്ന താമരശ്ശേരി ആ റോഡിന്റെ കയറിയിട്ടാണ് ഞാൻ ഇതിന് വന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ മറ്റേ ഭാഗത്തു കൂടി വന്ന് നോക്കിയപ്പോ ഭയങ്കര ചളിയായിരുന്നു. ചളിയായപ്പോ നമുക്ക് ഒരിക്കലും കടന്നു വരാനുള്ളതില്ല. ഇതാ ഒരുപാട് ഭാഗങ്ങൾ ഇടിഞ്ഞു ചാടിക്കണേ. നമ്മള് എടുത്തതിന് ശേഷം ഒരുപാട് അപകട സൃഷ്ടി തന്നെ പറയാം. വേണ്ട, ഒരുപാട് അപകടങ്ങൾ എന്ന് പറഞ്ഞാല് ഇഷ്ടം പോലെ മണ്ണുകൾ വീണ്ടും ഇടിഞ്ഞു ചാടിക്കണേ. ഒരു ബാത്റൂം ഒക്കെ നിൽക്കണം നിർത്താൻ നോക്കിങ്ങളെ. പഠിച്ചോനെ അല്ലേ, എത്ര പോലെ ഹൈറ്റിലാണോ, 10-11 മീറ്റർ ഹൈറ്റിലൊക്കെയാണ് ഇതൊക്കെ ഫുള്ള് കട്ട് ചെയ്തെടുത്തേക്കണത്. പിന്നെ ഇതാണ് ഒരുപാട് ലോങ് തന്നെ ഉണ്ടോ ഇത്. സംഭവം ഇതിന്റെ ധാരയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതെന്ന് പറഞ്ഞാല് വിശ്വസിക്കാൻ പറ്റൂല. എന്തായാലും അത്രയും പെട്ടെന്ന്, എന്നാലും നമ്മള് ഒരു ഏകദേശം ഒരു കുറച്ച് കാലമായിരിക്കും ഇവിടെ വന്നിട്ട്. അന്ന് ഇവിടെ മണ്ണ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളു. ഒരുപാട് പോക്കറ്റ് റോഡിനൊക്കെ ഇറങ്ങി വന്നിരുന്ന ആൾക്കാരാ. ഇപ്പൊ നോക്കി നിങ്ങളെ ഇവിടെ നിന്നൊരു പിടുത്തം പിടിച്ചിട്ടുണ്ടെങ്കിലോ ഒരു മിനിറ്റ് കൊണ്ട് എത്തും നമ്മൾ എത്തുന്നോടത്ത്. പക്ഷെ ഒരുപാട് കൂടുതലും പാടം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റോഡ് പോണത്. ഈ ഭാഗത്ത് കൂടി കൂടുതൽ ഭാഗവും നല്ല അന്തരീക്ഷമാണ്. അപ്പൊ ടാറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ സർവീസ് റോഡിന്റെ കാര്യത്തില് കുറച്ചൊരു ഇടങ്ങേറാണ്. പക്ഷെ ഇത് എന്താ പറയുക, അത് നമ്മള് ഫൈനൽ സംഭവം ചെയ്തിട്ടില്ല. പിന്നെ സൈഡ് വാളും കാര്യങ്ങളൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ ചെയ്യാണ്ട് ഒരു രക്ഷയില്ലല്ലോ. ഇതൊക്കെ വൈകുന്നേര ടൈമിലൊക്കെ വൈബിനും വേണ്ടി ഇറങ്ങണമെങ്കിലൊക്കെ നല്ല ഉഷാറ് സംഭവം. പക്ഷെ അവിടെ ഇവിടെ ഒക്കെ ചെറുതായിട്ട് നമ്മൾ ഡ്രെയിനേജ് പരമായിട്ടുള്ള വർക്കുകൾ ആൾക്കാരൊക്കെ പണിക്കാരൊക്കെ ഉണ്ട്. എന്താല്ലേ, ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു നമ്മളെ ഇതിൽ ഇടക്കിടങ്ങ് വരും, എന്താ ഇപ്പൊ കൊയിലാണ്ടി ഭാഗത്തൊക്കെ ഒന്ന് വരാത്ത്.
എന്താ കൊയിലാണ്ടി ബൈപ്പാസ് എന്തായിന്നൊക്കെ ചോദിക്കാം. പക്ഷെ നമ്മളിവിടെ പടുകുണ്ടും കാര്യങ്ങളും അത്രയും ഒരുപാട് ഡ്രെയിനേജുകൾ കണ്ടങ്ങളെ ഡ്രെയിനേജിന്റെ വർക്കാണ് ആ കിടക്കണേ. പക്ഷെ ഡ്രെയിനേജിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇഷ്ടം പോലെ ഡ്രെയിനേജുകൾ ഏറ്റവും കൂടുതൽ എന്താ പാടം ബേസ് ആയിട്ടുള്ള റോഡായതുകൊണ്ട് ഒരുപാട് ഡ്രെയിനേജുകൾ ഉണ്ടാവും. അത് നമുക്ക് അറിയാം എല്ലാവർക്കും. അപ്പൊ അത്രയും ഡ്രെയിനേജിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർന്നാലല്ലേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുള്ളൂ. ടാറിങ് പറഞ്ഞ പടാ പടാ വെച്ചിട്ട് നടക്കും. നല്ല മഴയെന്ന് വെള്ളം കണ്ടില്ല ഞങ്ങൾ. അമ്മാരി വെള്ളമായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ കൂടി എന്തായി ഒന്നുണ്ട് ഒലർന്നു. നമ്മൾ ഏകദേശം എന്റെ ഒരു കാഴ്ചയിൽ ഇപ്പൊ നമ്മൾ ഒരു കിലോമീറ്ററിലേറെ പോകുന്നു. പിന്നെ അടുത്ത ഡ്രെയിനേജിന്റെ ഭാഗമാണ് ആ കാണുന്നത്. ഡ്രെയിനേജ് ഇതാ നല്ല വെള്ളക്കെട്ട് നിൽക്കണേ. വെള്ളക്കെട്ടിന്റെ അടിയിൽ കണ്ടങ്ങളെ ഡ്രെയിനേജുകള്. പിന്നെ ഇത് കുറേയാണ്ട് കഴിഞ്ഞ ശേഷം പിന്നെ കുറെ പണി നടക്കാത്ത ഭാഗമുണ്ട്. പിന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പണി നടക്കുന്ന ഭാഗങ്ങളാണ്. അങ്ങനെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ 11 കിലോമീറ്റർ ഏകദേശം ഉള്ള ഒരു ബൈപ്പാസ് അല്ല. അപ്പൊ നല്ല വർക്കും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഒരുപാട് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. പക്ഷെ അവിടുന്ന് ഇങ്ങനെ സൈഡ് വാളും മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗമാണ് അവിടുന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് അവിടെ തീരെ വർക്കും കാര്യങ്ങളും നടന്നിട്ടില്ല. നമ്മളെ ആ സൈഡിൽ കൂടി നമ്മൾ ചേങ്ങോട്ടുകാവ് വന്ന് ഇറങ്ങുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തിന്റെ ആ പ്രദേശമാണ്. പിന്നെ അവിടുന്ന് ഒരു സർവീസ് റോഡ് ഓപ്പൺ ആയിട്ടില്ല. അവിടുന്ന് നമുക്ക് സൈഡ് വാള് പൊന്തിയിട്ട് വേണം പോവാന്. പോയിട്ട് വേണം നമ്മളവിടെ രണ്ട് ഫ്ലൈ ഓവറിന്റെ വഴിക്ക് നല്ല രണ്ട് കിടിക്കാച്ചി പാലം വരുന്നുണ്ട് നമ്മളെ റോഡ്മേൽ NH 66 നമ്മളെ പഴയ നാഷണൽ ഹൈവേ റോഡ്മേൽ. എന്നിട്ട് വേണം നമ്മൾ ചേങ്ങോട്ടുകാവ് ഭാഗത്തേക്കാണ് ഇത് ഇറങ്ങണത്. വീണ്ടും ഡ്രെയിനേജ് കണ്ടങ്ങളെ ഡ്രെയിനേജ് ഒക്കെ വെള്ളം നിറഞ്ഞിട്ട് ആകെ നിൽക്കണേ. അപ്പൊ ഇവർക്ക് സർവീസ് റോഡാണ് എത്രയും പെട്ടെന്ന് സെറ്റ് ആവേണ്ടി. അതാണ് നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഹോ കണ്ടങ്ങളെ ഈ വാളറ്റാണ് നമ്മളിവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ഞാൻ ഫസ്റ്റ് ടൈമിൽ അങ്ങനെ ചേങ്ങോട്ടുകാവ് ഭാഗത്ത് കൂടിയാണ് നമുക്കിത് കയറിയിട്ട് നമുക്ക് നന്ദിയിൽ പോയി ഇറങ്ങുന്ന കോലത്തിലേന്ന് നമ്മളെ വീട് ഉദ്ദേശിച്ചിരുന്ന്. അതിന്റെ ഇടയിലാണ് ഇപ്പൊ നമ്മൾ എന്താ പറയാ ഞാൻ ആ ഭാഗം ഉണ്ടല്ലോ നമ്മളെ ഇത്രയും ഭാഗത്ത് വെള്ളവും ചളിയായിട്ട് ഒരിക്കലുമായിട്ട് കടന്നു പോകാൻ കഴിയില്ലല്ലോ. പിന്നെ നമ്മളെ ഡ്രെയിനേജുകളൊക്കെ കണ്ടങ്ങളെ അത്രയും നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ. ഇവിടെ ഇത്രയും തോന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ അത്രയും വെള്ളക്കെട്ടില്ല ഉള്ള സ്ഥലമാണ്. ഇതിലെന്തോ മായം കലർന്നായിട്ടുള്ള വെള്ളങ്ങളൊക്കെ ഉണ്ടല്ലോ. ഡ്രെയിനേജ് അല്ല എല്ലാം മൊത്തത്തിൽ നിറഞ്ഞിരിക്കണേ. വല്ലാത്ത പാടില്ല ഡ്രെയിനേജൊക്കെ നിറഞ്ഞു കിടക്കണേ കണ്ടങ്ങളെ. ഇതൊക്കെ ഡ്രെയിനേജാണ്, വെള്ളം പോകുന്ന സ്ഥലമില്ല അത്രയും എന്താ പറയാ. പക്ഷെ നമുക്ക് ഞാൻ നന്ദി ഭാഗത്ത് കൂടി അങ്ങനെ പോയി നോക്കിയപ്പോ അവിടുന്ന് കയറാൻ പറ്റിയില്ല. വാഗാടിന്റെ നമ്മളൊരു കമ്പനി ഉണ്ട് അവിടെ, കമ്പനി അല്ല അവിടെ ടൂൾസും കാര്യങ്ങളൊക്കെ വല്ല മെറ്റീരിയൽസ് ഉള്ള കമ്പനിന്റെ ഭാഗത്ത്. നമ്മള് ഒന്നാമത്തെ നമ്മുടെ സ്കൂട്ടി അല്ല, നമ്മള് സ്കൂട്ടി ആയിട്ട് അത്ര ലോങ് വരാന് ലോങ് എന്നല്ല ഈ ചളി ഓവർ ഉണ്ടെങ്കിൽ നമ്മളെ സ്കൂട്ടി എന്തായാലും തേക്ക് പോകും. നമ്മള് ഈ സ്കൂട്ടി ആയിട്ടല്ല ഇപ്പൊ ഇതിന്റെ യാത്ര വപ്പസ് വേൾഡ് എന്ന ചാനലുമായിട്ടില്ല കണ്ടങ്ങളെ. ഒരുപാട് ഒരു ഏകദേശം 2 കിലോമീറ്ററിന്റെ അടുത്താണ് എന്റെ തോന്നുന്നത്. ആ വണ്ടിമെന്നിന്റെ ഇറങ്ങിയ ശേഷം ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററിന്റെ അടുത്ത് ഉണ്ടാവേക്കറം. ബാക്കി നമ്മൾ അവിടുന്ന് കാണിച്ചില്ല ചെങ്ങോട്ട് ഭാഗം അതന്നെ അവിടുത്തെ അവസ്ഥ. പിന്നെ നമുക്ക് അവിടേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഏതായാലും മഴ ഒന്നുകൂടി മാറട്ടെ, അപ്പൊ അത് ഒന്നുകൂടെ ഒക്കെ സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ചോദിച്ചവർക്ക് വേണ്ടി ഒരു ചെറിയ ഭാഗമെങ്കിലും എന്തായാലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു കമന്റെങ്കിലും അയക്കാൻ മറക്കരുത്. അപ്പൊ എല്ലാവരുടെ ഒരു ബൈ.